അവൻ മനുഷ്യനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ സെൻസ് ഓർഗൻസ് അഞ്ചെണ്ണാണ്, കണ്ടറിവ്, കേട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്, ഇങ്ങനെയുള്ള അറിവ്. അതിലൊരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവുകൾ നമ്മൾ നമ്മുടെ ബ്രെയിനിൽ അത് സൂക്ഷിച്ചു വെക്കും. ഇവിടെ എൻ്റെ മുമ്പിൽ കമ്പ്യൂട്ടറുണ്ട്, കമ്പ്യൂട്ടറിൽ കുറേ ഡാറ്റകളുണ്ട്. ഡാറ്റകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എവിടെയാണ്? ഇതിൻ്റെ ഹാർഡ് ഡിസ്കിലാണ്. ഡാറ്റ സൂക്ഷിച്ചു വെക്കുന്നത് ഇതിൻ്റെ ഹാർഡ് ഡിസ്കിലാണ്. അതുപോലെ നമ്മൾ മനുഷ്യൻ നേടുന്ന ഓരോ അറിവും ഈ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ടോ, കേട്ടോ, മണത്തോ, തൊട്ടോ, രുചിച്ചോ അറിയുന്ന ഈ അറിവുകൾ നമ്മുടെ തലച്ചോറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ മെമ്മറി സിസ്റ്റമാണ് തലച്ചോറ്. ഇതിലാണ് നമ്മുടെ എല്ലാ മെമ്മറിയും സൂക്ഷിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന് പ്രവർത്തനത്തിന് നമ്മളെ മുമ്പിലേക്ക് നേടിയ അറിവുകൾ അതേ സമയാസമയങ്ങളിൽ നമുക്കിടും. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങളെ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അതിന് കാരണം തന്നെ നമ്മൾ ഈ മെമ്മറി എപ്പോഴും പ്രോസസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോറിംഗ് ഡിവൈസാണ് എൻ്റെ തലച്ചോർ. ഇനി നമുക്ക് ചരിത്രത്തിലൊരു മനുഷ്യൻ രേഖപ്പെടുത്താൻ, ഡാറ്റ രേഖപ്പെടുത്താൻ ഉപയോഗിച്ച വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. പണ്ടൊക്കെ കല്ലുകളിൽ കൊത്തിവെക്കലായിരുന്നു. ഇത് കാസർഗോഡ് റാണിപുരം മാടത്തുമലയിലുള്ള ഒരു ശിലാലിഖിതാണ് ഈ കാണുന്നത്. അതിൻ്റെ മറ്റൊരു രൂപമാണ് കൂണിഫോം ലിപി. കൂണിഫോം ലിപിക്ക് ഇപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കാണുന്ന എ ബി സി ഡി യോജിക്കുന്ന രീതിയിൽ നാം കണ്ടെത്തിയ ആധുനിക അക്ഷരങ്ങളും പഴയ കൂണിഫോം രീതിയാണ്. ഇത് ഈജിപ്ഷ്യൻ പിരമിഡിലെ ചുവരെഴുത്തുകളാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കുറേ ചിത്രങ്ങളാണ്. ഇതിലെ മെയിൻ ചിത്രം എന്ന് പറയുന്നത് ഒരു മരണാനന്തര യാത്ര, മരണത്തിന് ശേഷം ആത്മാവ് സഞ്ചരിക്കുന്ന ഒരു ചിത്രമാണ് ആ തോണി. ആ തോണിയിലെ ഫറോവ വൃദ്ധന്മാരെ തോണി വലിക്കാൻ ആളുകൾ, ഇങ്ങനെയുള്ളത്. അത് കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളെ രേഖപ്പെടുത്തുന്ന ആധുനിക ലിപിയിൽ രേഖപ്പെടുത്താൻ തുടങ്ങി. ഇപ്പൊ ഇന്ന് നമുക്ക് അവൈലബിൾ ആയ ഏറ്റവും പഴയ ബൈബിൾ പ്രതികളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്, കുംറാൻ പ്രതികൾ. ഇത് മൃഗങ്ങളുടെ തൊലിയിലും മരത്തൊലിയിലും ഒക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മൃഗത്തൊലിയിലെ രേഖപ്പെടുത്തിയ ഒരു ഡോക്യുമെന്റാണ്, ബൈബിളാണ്, പഴയ നിയമത്തിന്റെ. ഇതേ ഖുർആനാണ്, ഏഴാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട് ഇപ്പോൾ കണ്ടെത്തിയ ഖുർആനാണ്, ബർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റ്. ഇത് സൂറത്ത് താഹന്റെ ഭാഗമാണ്, ഈ വരേട്ട ഭാഗം. അന്നത്തെ രീതിയാണ് ഏഴാം നൂറ്റാണ്ട്. എന്നുവെച്ചാൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഖുർആന്റെ കോപ്പിയാണിത്. ഇത് ബർമിംഗ്ഹാമിലുള്ളത്. ഇത് നമ്മൾ കാണുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ലൈബ്രറിയിലേക്കുള്ള എൻട്രിയാണ്. എന്നുവെച്ചാൽ ലൈബ്രറി ബിൽഡിംഗിലേക്ക് കയറുന്ന റിസപ്ഷന്റെ ഭാഗത്ത് മാത്രമുള്ള പുസ്തകങ്ങളാണ്. ഇത് വലിയൊരു ഗ്രന്ഥശേഖരമാണ്. അത്രയും ഡാറ്റകൾ നമ്മൾ ശേഖരിച്ചു വെക്കുകയാണ്, ഗ്രന്ഥശേഖരം. ഇത് മനുഷ്യൻ ആദ്യമായി രേഖപ്പെടുത്തിയ ശബ്ദമാണ്, റെക്കോർഡിംഗ്. ഫ്രഞ്ച് ഭാഷയിലുള്ള ഒരു കവി കവിതയാണ്. 1860 ആദ്യമായി മനുഷ്യൻ ശബ്ദം രേഖപ്പെടുത്തിയത്. നമ്മുടെ ഡാറ്റ ശേഖരണത്തിന്റെ ചരിത്രത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 1860 ആ ഡാറ്റ രേഖപ്പെടുത്തിയത്. ഇത് 1945 ആദ്യമായി പ്രോഗ്രാം ചെയ്യാവുന്ന ENIAC കമ്പ്യൂട്ടറാണ്. അതിന്റെ വലുപ്പം നോക്കും, ഒരു രൂപമാകെ ഒരു കമ്പ്യൂട്ടറാണ്. ഇതിന്റെ മുമ്പുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ഏകദേശം 1800 തന്നെ. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഏകദേശം വലിയൊരു ഹാളിലായിരുന്നു ആ സാധനം സെറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ 2 kW പവർ സപ്ലൈ കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയേണ്ട പവർ ആ ആദ്യത്തെ കമ്പ്യൂട്ടറിന് 200 kW പവർ ആയിരുന്നു ഉപയോഗിച്ചത്. ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന് ഏകദേശം 60-70 W പവറേ ഉപയോഗിക്കുന്നുള്ളൂ. ആദ്യത്തെ കമ്പ്യൂട്ടറിന് 200 kW. അപ്പൊ നമ്മൾ ടെക്നോളജി എത്രത്തോളം വളർന്നു എന്ന് കാണുന്നത്. ഇതതുപോലെ സെലക്ട്രോൺ ട്യൂബാണ്, 1946 ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ്. 32 to 512 bytes ഇതിന്റെ കപ്പാസിറ്റി. ഇത് മാഗ്നറ്റിക് ഡ്രം മെമ്മറി ഓഫ് ENIAC കമ്പ്യൂട്ടർ 1950 എത്തിയതാണ്. 50 to 60 അത് ഉപയോഗിച്ചത്. ഇതിലും കുറച്ച് ഡാറ്റ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ, പക്ഷെ അതിന് വലുപ്പം കണ്ടോ. ആളുകൾ നിൽക്കുന്നത് ഈ ഡാറ്റ രേഖപ്പെടുത്തുന്ന മെഷീനാണ്. ഇപ്പോഴത്തുള്ള ഡാറ്റ രേഖപ്പെടുത്തിയ ഡിവൈസാണ്. പിന്നെ ഇത് ആദ്യത്തെ ഹാർഡ് ഡിസ്ക്കാണ്, ഫസ്റ്റ് ജനറേഷൻ ഹാർഡ് ഡിസ്ക് പെട്ടത് 1956. ഇത് IBM ആണ് ഉണ്ടാക്കിയത്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5 MB ആണ്. മറ്റേത് ബൈറ്റ് മാത്രമായിരുന്നു, ഇത് 5 MB ആണ്. ഈ വലിയൊരു യന്ത്രം 5 MB ഡാറ്റയാണ് ഇവർ പറ്റിയത്. പിന്നെ അതിനുശേഷം 1980 ഉണ്ടാക്കിയത് ഹാർഡ് ഡിസ്ക്കാണത്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 81,000 മുതൽ $142,400 അന്നുണ്ടായിരുന്ന വില. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2.52 വെയിറ്റ്, 550 pounds അല്ലെങ്കിൽ 250 kg. ഇതും IBM ആണ് ആദ്യമായി ഇറക്കിയത്. ഏകദേശം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വലിയൊരു ഫ്രിഡ്ജിനേക്കാളും വലുപ്പമുള്ള ഒരു സാധനം, വലിയ ഫ്രിഡ്ജ് ഇല്ല, അതിനേക്കാളും വലുപ്പമുള്ള ഒരു സാധനമാണ് ഒരു ഹാർഡ് ഡിസ്ക്. ഇത് അതുപോലെ തന്നെ മെറ്റൽ ടേബിൾ ഡാറ്റ രേഖപ്പെടുത്തിയിരുന്ന ഒരു മെഷീനും ആ ടേപ്പുമാണ്. നമുക്കറിയാം കുറച്ചു മുമ്പ് വീഡിയോ കാസറ്റുകളും ഓഡിയോ കാസറ്റുകളും ഉണ്ട്, അതിതുപോലെ ടാപ്പിലാണ് ഉണ്ടായിരുന്നത്. പ്ലാസ്റ്റിക് ടാപ്പിൽ മാഗ്നറ്റ് പൂശിയിട്ട് അതിലാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇതല്ല,
ഇത് മെറ്റൽ ടാപ്പിൽ ചെറിയ ചെറിയ ശുഷിരങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇത് ഇന്നത്തെ ന്യൂ ജനറേഷൻ ഡിവൈസുകളാണ്. ഇതിൽ ഏറ്റവും മുകളിലുള്ളത് ഓഡിയോ കാസറ്റ്, വീഡിയോ കാസറ്റ്, ഫ്ലോപ്പി ഡിസ്ക്, സി ഡി, ഡി വി ഡി, അങ്ങനെ വന്ന ഹാർഡ് ഡിസ്ക്, മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇന്നത്തെ ആധുനിക രീതിക്ക് വന്നതാണ്. ഇന്നിപ്പോ അതിൽ കൊടുത്ത ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 16 TB. 16 TB ഒന്നുമല്ല, പക്ഷെ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഡിവൈസ് ആണ് ഈ താഴെ ഉള്ള ഏറ്റവും താഴെയുള്ള 3 ഐറ്റം. മറ്റൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇന്നിപ്പോ ഓഡിയോ കാസറ്റോ വീഡിയോ കാസറ്റോ ആരും ഉപയോഗിക്കുന്നില്ല. ആ രീതിയിലാണ് ഇനി വരാൻ പോകുന്ന ടെക്നോളജിയാണ് നാനോ മാഗ്നറ്റിക്. ഇതിന്റെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ETS സുറിച്ച് യൂണിവേഴ്സിറ്റിയിലാണ് ഇതിന്റെ ഗവേഷണങ്ങൾ നടക്കുന്നത്. ഒരു ചെറിയ സ്ഥലത്ത് ഒരുപാട് ഡാറ്റ രേഖപ്പെടുത്താൻ പറ്റും. ഇത് ഏകദേശം പരീക്ഷണം അവസാന ഘട്ടത്തിലിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. DNA ജീവികളുടെ ഓർഗാനിക് DNA ഇത് രേഖപ്പെടുത്തുന്നത്. 1 gram DNA 214 petabyte ഡാറ്റ രേഖപ്പെടുത്താന്ന് പറയുന്നത്. 1 gram DNA ഇത് ഓർഗാനിക് ഡിവൈസ് ആണ്. എന്ന് വെച്ചാൽ 1 gram DNA രേഖപ്പെടുത്തിയാൽ പറ്റുന്ന ഡാറ്റയാണ് താഴെത്രയും ബെറ്റ്, 19 അക്ക ഒരു സംഖ്യ. ഇത് മിക്കവാറും വല്ലാതെ വൈകാതെ വരാനുള്ള സാധ്യത ഉണ്ട്, രണ്ടാലൊന്ന്. കാരണം രണ്ട് ടെക്നോളജി ഒരുമിച്ച് വന്നാൽ ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അത് നിലക്കുള്ളൂ. അപ്പൊ നാനോ മാഗ്നറ്റ് വരുന്നുണ്ട്, DNA ടെക്നോളജി വരുന്നുണ്ട്. ഏതാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ കിട്ടാന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഇതാണ് ഇപ്പോഴത്തെ ഡാറ്റ രേഖപ്പെടുത്തൽ. ഇത് നമ്മൾ രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? 1 gram organic DNA. ഇനി മോർലോ ഉണ്ട്. മോർലോ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് ഇന്ന് 1 ആണെങ്കിൽ അടുത്ത വർഷം 2, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് 20 കൊല്ലം കൊണ്ട് എത്താവുന്ന ഒരു നിയമമാണിത്. 52, 42, 58 20 കൊല്ലം കൊണ്ട് ഇത്രയും പ്രോസസ്സിംഗിന്റെ സ്പീഡ് കൂടുന്ന മോർലോ പറയുന്നത്. എന്നാൽ ഇന്ന് എന്താണുള്ളത്? ഫോഗറ്റ് മോസ്ലോ. എന്ന് വെച്ചാൽ ഭ്രാന്തമായ രീതിയിലാണ് ഇന്നത് പ്രോസസ്സിംഗ് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറുകളുടെ. നമുക്കറിയാം നമ്മളൊക്കെ ഡാറ്റ രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? നമ്മുടെ മൊബൈലിലാണ്. ഫ്ലാഷ് മെമ്മറിയിൽ നമ്മൾ ബേസിക്കാണ്. നമ്മൾ ടെലിഫോൺ നമ്പർ രേഖപ്പെടുത്തുന്നത് ഗൂഗിളിന്റെ സെർവറിലാണ്. ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ സ്റ്റോർ ചെയ്യണ എവിടെയാണ്? ഫേസ്ബുക്കിന്റെ സെർവറിലാണ്. ഈ സെർവറുകളൊക്കെ സെക്കൻഡുകൾ വെച്ച് അപ്ഗ്രേഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡാറ്റ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഇൻസെർട്ട് ചെയ്ത് സ്റ്റോറിംഗ് കപ്പാസിറ്റി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചെറിയ രീതിയിലല്ല. അപ്പോൾ ഡാറ്റ ശേഖരണം എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയൊരു ടെക്നോളജിയാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക, DNA നാനോ മാഗ്നറ്റിക് ഒക്കെ വരുന്നത്. അങ്ങനെ ആകുമ്പോൾ പഴയ ഡാറ്റ നമ്മൾ രേഖപ്പെടുത്തി, നമ്മൾ നേരത്തെ പോയി ഓക്സ്ഫോർഡിലെ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി കണ്ടു. പേപ്പർ ഡാറ്റയ്ക്കുള്ള പ്രശ്നം എന്താണ്? ഇത് ചുരുട്ടിക്കുട്ടി വെക്കാൻ സ്ഥലം വേണം. 1 TB ഹാർഡ് ഡിസ്കിൽ സൂക്ഷിക്കാൻ പറ്റിയ എഴുത്ത് ഡാറ്റ ഈ റൂം നിറയെ, അല്ലെങ്കിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൽ വെക്കാൻ പറ്റിയ ഡാറ്റ നമ്മൾ പേപ്പറിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ വലിയൊരു ഗോഡൗണൊന്നും മതിയാവില്ല, അത്രയും വലിയ ഡാറ്റയാണ്. അപ്പോഴാണ് നമുക്ക് ഈ പേപ്പർ ഡാറ്റിന്റെ പ്രശ്നം നമുക്ക് മനസ്സിലാകുന്നത്. ഈ ലാപ്ടോപ്പിന് മാത്രം 1 TB കപ്പാസിറ്റി ഉണ്ട്. ഇതിൽ എബോവ് 50% ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ 500 GB ഡാറ്റ ഇതിൽ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഡാറ്റയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രസന്റേഷൻ തന്നെ 1.7 GB ഉണ്ട്. ഇത് നമ്മൾ പേപ്പറിൽ രേഖപ്പെടുത്താൻ കഴിയുമോ? വീഡിയോസും ഓഡിയോസും ഒന്നും കഴിയില്ല. കഴിഞ്ഞാൽ തന്നെ എത്ര വലിയ ഇത് വേണം. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, അവന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു. നാം അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തവനും ആകുന്നു. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ടുപേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം, അവൻ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാകാതിരിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ 50-ൽ 50-ാമത്തെ സൂറത്ത് 16-18 വചനങ്ങളാണിത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എങ്ങോട്ടാണ് പോയത് എന്ന് പറഞ്ഞാൽ, ഇത്രയും ഡാറ്റാ ശേഖരണത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 2ാം ക്ലാസ്സിൽ നിന്ന് നാസ്തിക എഴുതൊരു വിത്ത് കിട്ടിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് 1976-78 കാലത്തിട്ട് നമ്മുടെ അടുത്തുള്ള സഖാക്കന്മാർ അവർ നമ്മളോട് ചോദിച്ചിരുന്ന ചോദ്യം, നമ്മൾക്ക് ഇഞ്ചെക്ട് ചെയ്തിരുന്നത് ഒരു 13-14 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇഞ്ചക്ഷൻ ചെയ്തിരുന്നതാണ്. മുങ്കറും നെക്കീറും വലതും വലതും എടുത്ത് എഴുതുകയാണെങ്കിൽ ആ ഡാറ്റയെല്ലാം എവിടെ വെക്കുക, പേപ്പറെല്ലാം കൂടി എവിടെ വെക്കാതാ എന്ന് വെച്ചാൽ അന്ന് ദൈവത്തെ തച്ചിരുന്നത് എന്തിനാണ്? മുങ്കർ ഈ ഡാറ്റ പേപ്പർ ഡാറ്റ മാത്രം അറിയുന്ന കാലത്ത്. ഇന്നിപ്പോൾ അത് പറഞ്ഞിട്ട് ആരും വരുന്നില്ല. ഇന്ന് അവിടുന്ന് വെള്ളറങ്ങി. അന്ന് നാസികത തിരിക്കുന്നത് ഈ ഡാറ്റയിലായിരുന്നു. ഇന്ന് പ്രായോഗികമല്ല. കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര ഗ്രാം DNA ഉണ്ട്? ഒരു 60 കിലോയുള്ള മനുഷ്യന്റെ ശരീരത്തിൽ, അല്ലെങ്കിൽ 70 കിലോയുള്ള മനുഷ്യന്റെ ശരീരത്തിൽ എത്ര കിലോ DNA ഉണ്ടാവും? നമ്മളെല്ലാം കോശനിർമ്മിതമാണല്ലോ. ഓരോ കോശത്തിനകത്ത് DNA ഉണ്ട്.
അപ്പോൾ എത്രത്തോളം ഡാറ്റ നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇന്ന് പോയി ഡാറ്റ ശേഖരണം ബംഗുരുനിക്കുന്നു ആർക്കൊരു പ്രശ്നമില്ല, കാരണം അവിടുത്തെ വെള്ളമിറങ്ങിക്കൊണ്ടേ ഇരുന്നേ പറ്റുമോ, കാരണം ശാസ്ത്രം പുരോഗമിക്കുകയാണ് വളരെയാണ്. അത് അപ്പോഴാണ് നമ്മൾ ഈ ചുരുട്ടിക്കൂട്ടലിൻ്റെ ആവശ്യം. ഇതിന് അപ്രസക്തമായിട്ട് നാസ്തികരാണ്. ഇതൊക്കെ രണ്ടും എൻ്റെ ചെറുപ്പകാലത്തെ രണ്ട് അനുഭവങ്ങളാണ് പറയുന്നത്.